ഹല്ലേലൂയാ കർത്താവിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ പാടി നിർത്തിയതുപോലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ ഉയർത്തി. ഇന്ന് നാം ആയിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് മഹാകരുണ കൊണ്ട് ദൈവം നമ്മെ കൈപിടിച്ച് കൊണ്ടുവന്നു. നമുക്ക് കഴിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, മനോഹരമായ പാർപ്പിടങ്ങൾ എന്ന് വേണ്ട, ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അളവില്ലാതെ തന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ദൈവത്തിൻ്റെ കൃപയാൽ വഴി നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പേ പ്രസ്താവിക്കപ്പെട്ടതുപോലെ തന്നെ ന്യൂസിലൻഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ആ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമ്മൾ പുതുവത്സരം ആഘോഷിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ സ്ഥലം, പ്രത്യേകിച്ച് ന്യൂസിലൻഡിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായിരിക്കുന്ന ആ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി സമൂഹം ഒരുപാട് പ്രിയപ്പെട്ടവർ നേഴ്സിംഗ് പഠനത്തിനായിട്ട്, മറ്റ് ഉന്നതമായ പഠന വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമായിട്ട് ആ രാജ്യത്ത് എത്തിച്ചേർന്ന ഒത്തിരി നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ അവിടെയുണ്ട്. ജോലിയിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ആ രാജ്യത്തുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ആ രാജ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവിടുത്തെ പഠന സംവിധാനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ജനങ്ങളോട് ഏറ്റവും അനുഭാവപൂർണമായ, ജനങ്ങളുടെ എല്ലാവിധ ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി മുന്നിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ ഭരണ സംവിധാനത്തെ, ഭരണ ഗവൺമെൻറ്റിലെ ഫെഡറൽ സിസ്റ്റത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ പ്രധാനമന്ത്രിക്കായി ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ പ്രാദേശികമായ ഭരണങ്ങൾ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹമാണ്, ഒരുപാട് ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ആ രാജ്യത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ആ രാജ്യത്ത് എത്തിച്ചു. അത്ര മനോഹരമായ ആ ഒരു രാജ്യത്ത് എത്തുവാനും അവിടെ ജോലിയിലായിരിക്കാനും പഠനത്തിലൊക്കെ ആയിരിക്കാനും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങൾക്കും, മനോഹരമായിരിക്കുന്ന സാഹചര്യങ്ങൾക്കും, മുഖാന്തരങ്ങൾക്കും എല്ലാമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പ്രാർത്ഥന നിശ്ചയമായും നിങ്ങളുടെ രാജ്യത്തിന് അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ അവിടെ ജോലിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമാണ്, പഠനത്തിന് പോയിരിക്കുന്നവർക്ക് അനുഗ്രഹമാണ്, എല്ലാ നിലയിലും അത് അനുഗ്രഹമായി, സന്തോഷമായി, ദൈവത്തിൻ്റെ കൃപയായി ഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് ഹൃദയംഗമായി ആശംസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ദാസൻ സാമാത്തി പാസ് ഉണ്ട്, കർത്താവിൻ്റെ ദാസൻ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പക്ഷേ ന്യൂസിലൻഡ് എന്ന രാഷ്ട്രത്തെ ഓർത്ത് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒത്തിരി സഹോദരങ്ങൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടെ ലോകം പുതുവർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഓസ്ട്രേലിയ, ചുറ്റുപാടുകളൊക്കെ തന്നെ ഒത്തിരി ആശങ്കകളുണ്ട്. കഴിഞ്ഞ ഒരു വർഷം ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് അനന്തരമായിട്ട് ഉണ്ടാകുന്ന ക്രൂഡ് ഓയിൽ ക്ഷാമം, ഇതൊക്കെ ഭയങ്കരമായൊരു റിസഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. ലോകത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ബ്രിട്ടനൊക്കെ ഭയങ്കരമായ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമ്മൾ 2022 കണ്ടത്. അതേ അവസ്ഥ ന്യൂസിലൻഡിലും സംഭവിക്കുമോ എന്നുള്ള ഭയങ്കര ആശങ്കയോടുകൂടെയാണ് ന്യൂസിലൻഡ് ഭരണകൂടം അതിനെ എടുക്കുകയാണ്. ആകയാൽ ബാങ്കിലെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഭയങ്കരമായി കൂടി, അങ്ങനെ ഓരോ അളവുകളിലും അവർ റിസഷൻ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, അവിടെ പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ വളരെ ആശങ്കയോടുകൂടെയാണ്. വിലക്കയറ്റം ഇതൊക്കെ വന്നാൽ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ള ഒത്തിരി ആശങ്കയോടുകൂടെയാണ് ന്യൂസിലൻഡിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത്. അപ്പോൾ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ അവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ, അവരുടെ എടുത്തിരിക്കുന്ന മോർഗേജ് ഇതൊക്കെ അടയുന്നതിനെക്കുറിച്ച് ഒത്തിരി ആശങ്കകളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ന്യൂസിലൻഡിനകത്ത് ഉള്ള ക്ഷാമം മുഖാന്തരമായിട്ട് ഒത്തിരി ക്രൈം വർദ്ധിക്കുകയാണ്. ഒരു സമാധാനത്തിൻ്റെ രാഷ്ട്രമെന്നാണ് ന്യൂസിലൻഡ് അറിഞ്ഞിരുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായി മോഷണവും കൊള്ളവയ്പ്പും ഒക്കെ അധികമാകുന്നതായിട്ട്, ജയിലുകൾ നിറയുന്ന ക്രൈം റേറ്റ് ഭയങ്കരമായി ന്യൂസിലൻഡിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്മുകളിൽ ഒരു ദൈവത്തിൻ്റെ സമാധാനം, ഒരു ദൈവത്തിൻ്റെ സ്വസ്ഥത അതിൽ വരുവാൻ നാം പ്രാർത്ഥിച്ചു പ്രവേശിക്കുക. അപ്പോൾ തന്നെ രണ്ട് വർഷത്തെ അടച്ചിട്ട കാലങ്ങളിൽ ന്യൂസിലൻഡാണ് ഏറ്റവും അധികം ജനത്തിന് സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ നൽകിയത്. പക്ഷേ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് യൗവന തലമുറ ഭയങ്കരമായി, നമ്മുടെ കേരളത്തിലെ പോലെയൊക്കെ തന്നെ ഭയങ്കരമായി മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കും ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു ഭയങ്കര ദുഃഖകരമായ കാഴ്ച ന്യൂസിലൻഡിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ന്യൂസിലൻഡ് ഒരർത്ഥത്തിൽ ഭയങ്കരമായ ഒരു പ്രതികൂലത്തിൻ്റെ നാളുകളിൽ കൂടി കടന്നു പോവുകയാണ്. ആകയാൽ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ നാം ന്യൂസിലൻഡിനെ കൈത്താങ്ങൽ നടത്തേണ്ടതായ
പ്രാർത്ഥനയുടെ പിൻബലം ഒത്തിരി ആവശ്യമായിരിക്കുന്ന ഒരു വർഷമാണ്. ന്യൂസിലൻഡ് എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചും അവിടെ ആയിരിക്കുന്ന നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും ഈ പ്രാർത്ഥനയുടെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ സമയങ്ങൾ അടുക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഒരു പുതുവർഷ ആശംസ പറഞ്ഞ് നിങ്ങളുമായി പിരിയുന്നവരല്ല പവർവിഷൻ്റെ മിനിസ്ട്രി. ഈ വർഷത്തിൻ്റെ ഓരോ നാളുകളിലും നിങ്ങളുടെ ഉയർച്ചകളിലും താഴ്ചകളിലും നിങ്ങളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിയോഗവും കടപ്പാടും ഉള്ളവരാണ് പവർവിഷൻ്റെ പ്രയർ ടീം. ആകയാൽ വരുന്ന ഒരു വർഷക്കാലം ഏത് സാഹചര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന കൈത്താങ്ങലുകളുമായി ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ഈ പ്രാരംഭ സമയത്ത് പറയുന്നതിൽ ഞങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ച് കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. കാരണം ഈ ഒരു വർഷം ലോകത്തിൻ്റെ ഏതൊക്കെ അവസ്ഥകൾ മാറിമറിഞ്ഞാലും ദൈവം നിങ്ങളെ പരിപാലിക്കും. ഫിലദൽഫിയ സഭയോട് ദൂത് പറയുന്ന കർത്താവ് പറഞ്ഞത് ഇതാണ്, ഭൂതലത്തിലെങ്ങുമുള്ളവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെയും കാക്കും. ന്യൂസിലൻഡിൽ റിസഷൻ വരട്ടെ, ന്യൂസിലൻഡിൽ ഏതൊക്കെ വിധമായ പരിമിതികളും പരിധികളും ഉണ്ടാകട്ടെ, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പോടുകൂടെ പറയാം, ഭൂതലത്തിലെങ്ങുമുള്ളവരെ പരീക്ഷിക്കുന്ന പരീക്ഷാകാലത്ത് യോ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ന്യൂസിലൻഡിൽ ഉണ്ട്. ഒരു നിമിഷം വിശ്വാസത്തോടെ, ദൈവം ഈ പുതുവർഷത്തിൽ ദൈവം എന്നെ മാനിക്കുമെന്ന്, ദൈവം എന്നെ പുലർത്തുമെന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യേശു നല്ലവനാണ്. ഈ പുതുവർഷത്തിലും ന്യൂസിലൻഡിലുള്ള ദൈവജനത്തോട് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്, ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. യേശു നല്ലവനാണ്. ഒരു നിമിഷം നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചാട്ട് ദൈവമേ ഈ വർഷത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കും, അവിടുന്ന് ഞങ്ങൾക്ക് സഹായമായിരിക്കും, ആ ദേശത്തിന് വേണ്ടി ദൈവം നന്മ ചെയ്യുക. കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഒരു യുദ്ധങ്ങളും ഒരു ലൗകിക ക്ഷാമങ്ങളും ഒരു ആത്മീക അരാജകത്വങ്ങളും ഈ വർഷത്തിൽ നീണ്ടു നിൽക്കാതെ വേണം. ഒരു ദൈവത്തിൻ്റെ കൃപയുടെ നീരൊഴുക്ക്, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ മേഘ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വൻമഴ. ഓ ഹല്ലേലൂയ Jesus. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിങ്കിൽ വിശ്വാസത്തോടെ വിളിച്ചു പറ ഈ 2023 ഒരു നാളും എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന്. ജനുവരിയിലെയോ ഫെബ്രുവരിയിലെയോ മാർച്ചിലെയോ ഡിസംബറിലെ ഒരു ദിവസത്തിലും ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് മഹത്വം അർപ്പിച്ചുകൊണ്ട് അന്യഭാഷകളിൽ ആത്മാവിൽ ഈ പുതുവർഷത്തെ ആരംഭിച്ചു. അവനെ പോലാരാധ്യനില്ല, അവനാർക്കും കടക്കാരനല്ല, വിശ്വാസത്തിൽ അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാനാരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. പ്രവേശിക്കാം, ഇവിടെ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് അടുത്തു ചെല്ലാം. ഈ ഒരു വർഷത്തിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കാൻ ഇടവരികയില്ല. ഈ ഒരു പുതുവർഷത്തിൽ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങളുടെ കൈകൾ നീട്ടുവാൻ ഇടവരികയില്ല. ഹോളി സ്പിരിറ്റ്, എന്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും, ഇന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുമെന്ന് പറഞ്ഞ കർത്താവ് ഈ 2023 നിങ്ങളോടുകൂടെയുണ്ട്.
നിന്റെ വഴികളെ എന്നെ ഭരമേൽപ്പിക്കാം, ഞാൻ അത് നിവർത്തിച്ചു തരുമെന്ന് പറഞ്ഞ കർത്താവ് ഈ 2023 നിങ്ങളോട് കൂടെയുണ്ട്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമത്തിന് നീക്കം വരികയുമില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ 2023 തന്റെ ബലം കൊണ്ട് നിങ്ങളുടെ അരയെ മുറുക്കും. Holy are you, Lord? Yes, Jesus. Holy are you, Lord? He will not forsake you. Holy are you, Lord? He will not leave you. Holy are you, Jesus, Lord? Will be with you. Whatever may be your conditions, whatever may be your situations, hallelujah, he will be with you. Amen. You will not be alone in any of the days of 2023. Amen. Hallelujah. Whatever may happen, whoever may leave you, but you will not be alone. Amen. You will not be an orphan. You will not be helpless. Jesus is there for you. Whatever may be the situations, whatever may be the conditions, he will uphold you, he will strengthen you. Rakonia bashakabari rutuli bikhori bini shepuri bikhapravari anturi mini harebeni sheprola mahasiga duriya. Jesus, New Zealandilulla devajanathode parishuddhaatmav orpicha oru tiruveduppine vaichu prastavichukondu ഞങ്ങൾ ഈ 2023 നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ച് പ്രവേശിക്കുകയാണ്. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപ്പാട് അതിലെ 3:10 അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിവാനും സംഗതി വരുത്തും. ആ വാക്യം ഒരിക്കൽ കൂടെ ഞാൻ വായിക്കുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. ന്യൂസിലൻഡിലുള്ള ചിലരോട് പരിശുദ്ധാത്മാ ഉറപ്പായി പറയുന്നു, ദൈവത്തിന് നിന്നോട് സ്നേഹമുണ്ടായിരുന്നുവെന്ന്, അല്ല ഇപ്പോഴും അവന് നിന്നോട് സ്നേഹമുണ്ടുവെന്ന്. ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ദിനരാപ്പുറങ്ങളായിരിക്കും 2023. അവൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തും. He will manifest his love for you. He will express his love for you. Hallelujah. അതിന്റെ 10 ഇങ്ങനെ വായിക്കുകയാണ്, സഹിഷ്ണുതയെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ സൂക്ഷിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവി പുതുവർഷത്തിൽ ന്യൂസിലൻഡിനകത്തുള്ള ദൈവജനത്തോട് തന്നെ ഉറപ്പായി പറയുന്നു, ദൈവം നിനക്കൊരു സംരക്ഷണമായിരിക്കും. ഉഷ്ണത്തിൽ അവനൊരു തണലായിരിക്കും, കൊടുങ്കാറ്റിൽ അവനൊരു മറവായിരിക്കും, അവൻ നിനക്കുറപ്പുള്ള ഒരു മതിലായിരിക്കും. നീ ഒരിക്കലും നിന്റെ കർത്താവിനെ ഒരു ചാഞ്ഞ മതിൽ പോലെ കാണുകയില്ല, ഇളകുന്ന വേലി പോലെ കാണുകയില്ല. Lord will be your refuge. The Lord will be your refuge and the Lord will be your strength. ദൈവം നിന്റെ സങ്കേതമായിരിക്കും. ഈ പുതുവർഷത്തിന്റെ സമയത്ത് നിറഞ്ഞ കണ്ണുകളോടുകൂടെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ചിലരോട്, അല്ല ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഐ വിൽ ബി യുവർ സ്ട്രെങ്ത് ആൻഡ് ഐ വിൽ ബി യുവർ റെഫ്യൂജ്. ഞാൻ നിനക്ക് സങ്കേതമായിരിക്കും, ഞാൻ നിനക്ക് ബലമായിരിക്കും. ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ, ഒരു നിമിഷം അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ.
അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്നേഹമേറിയ കർത്താവേ, 2022 സംഭവ ബഹുലമായി ഞങ്ങളെ വിട്ട് കടന്നുപോയി. എന്നാൽ ഈ 2023 പടിവാതിൽക്കൽ അങ്ങയെ സ്നേഹിച്ച് ആരാധിച്ച് വിശ്വസിച്ച് അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കണ്ണുനീരോടുകൂടെ മടങ്ങിയ മുഴങ്കാലുകളോടുകൂടെ കർത്താവിങ്കൽ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കായി, ന്യൂസിലൻഡിലുള്ള അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം തേജോമയനായ ദൈവം അദൃശ്യദൂത സഞ്ചയത്തോടുകൂടെ ന്യൂസിലൻഡിന്റെ മേൽ ചിറകു വിരിച്ച് മേഘമിറങ്ങി ന്യൂസിലൻഡിനെ അനുഗ്രഹിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ന്യൂസിലൻഡിന്റെ ഭരണകൂടത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യൂസിലൻഡിന്റെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ന്യൂസിലൻഡിന്റെ പ്രകൃതിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഒരു വർഷം ആ ഭരണകൂടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ദൈവകൃപയോടുകൂടിയതായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെയുള്ള ഭരണ സംവിധാനം ഏറ്റവും അനുഗ്രഹപ്രദമായി നീങ്ങട്ടെ. ആ ന്യൂസിലൻഡിന്റെ സമാധാനത്തിനെതിരായി കഴിഞ്ഞ വർഷങ്ങളായി വ്യാപരിച്ചു വരുന്ന സകല അതിക്രമങ്ങളും അക്രമങ്ങളും ഈ 2023 ഒതുങ്ങിപ്പോയി സമാധാനത്തിന്റെ പുതുനാമ്പുകൾ ആ ദേശത്ത് കാണുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദാരിദ്ര്യ ഭീഷണികളിൽ നിന്നും കർത്താവ് ആ ദേശത്തെ വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരാരോഗ്യമുള്ള വർഷമായി അവിടുത്തെ ജനതകൾക്ക്, കർത്താവെ, അവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമക്കൾക്ക് മാറ്റിക്കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ദേശത്ത് കടന്നു വരുമെന്ന് പറയുന്ന ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനതകളും ആ ദേശത്തെ തൊടാതിരിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തായിരിക്കുന്ന അവിടുത്തെ ദൈവജനത്തിന് മക്കൾക്ക് ഒന്നിനും കുറവില്ലാതെ അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതായ നേഴ്സസിന്, ഹോം കെയർ അസിസ്റ്റൻസിന്, ഡോക്ടേഴ്സിന്, അങ്ങനെ ഞങ്ങളുടെ ദേശത്ത് നിന്ന് അവിടെ പോയിരിക്കുന്ന എല്ലാ മലയാളികളായ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സോഫ്റ്റ്വെയർ രംഗത്ത് ITയിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു സ്റ്റേ ബാക്ക് നീട്ടിക്കിട്ടുവാൻ, PR കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ ആയിരിക്കുന്ന ദൈവ സഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ആയിരിക്കുന്ന അഭിഷക്തന്മാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമ്മത്സര ഒരു വലിയ ഉണർവിന്റെ വർഷമായി അനേകർ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിന് നിറവിൽ കൃപാവരങ്ങൾ ജ്വലിക്കുന്ന ഒരു വർഷമായി ന്യൂസിലൻഡിൽ മാറേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ 2023 സകല പ്രകൃതി ക്ഷോഭങ്ങളും ആ ദേശത്ത് അകന്നു പോകണേ. കൊടുങ്കാറ്റുകൾ ഉണ്ടാകരുതേ, മഹാമാരികൾ ഉണ്ടാകരുതേ, അതിശൈത്യങ്ങൾ ഉണ്ടാകരുതേ, കർത്താവെ, തീകൾ ഉണ്ടാകരുതേ, അനർത്ഥങ്ങൾ ഉണ്ടാകരുതേ. ദൈവത്തിന്റെ കൃപയുടെ നിറവ ദേശത്തോടുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഇന്ത്യയും ന്യൂസിലൻഡുമായുള്ള ബന്ധങ്ങളിൽ, നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു തകർച്ചയും സംഭവിക്കുവാൻ ഇടവരരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ന്യൂസിലൻഡിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമേ. ന്യൂസിലൻഡിലുള്ള ഒത്തിരി ഒത്തിരി ദൈവമക്കൾ, കർത്താവേ, കേരളത്തിലും നോർത്ത് ഇന്ത്യയിലുമുള്ള പല വേലകളെയും സുവിശേഷങ്ങളെയും സഹായിക്കുന്ന കരങ്ങളുണ്ട്. അവരെ ദൈവം അധികമധികമായി അനുഗ്രഹിക്കണമേ. ഈ പവർ വിഷൻ മിനിസ്ട്രിക്ക് കൈത്താങ്ങൽ നൽകുന്ന ന്യൂസിലൻഡിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളെ ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ സ്നേഹവും കരുണയും വായ്പും നിറഞ്ഞ ആ പൊന്നുകരങ്ങളിൽ ആ കുടുംബങ്ങളെ, ജനതകളെ, കുഞ്ഞു മക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ, ഓരോ കുടുംബങ്ങളെയും കരങ്ങളിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. ദൈവനാമത്തിൻ്റെ മഹത്വം ന്യൂസിലൻഡിൽ വെളിപ്പെടണമേ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ, പിതാവേ. അമേൻ, 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 അമേൻ. ആ രാജ്യത്ത് ഈ വർഷം 2023 എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ഹൃദയംഗമായി ആശംസിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു.